അതിന് മഹാനവർകളെ വ്യക്തിപരമായിട്ട് ഒരുപാട് പരിചയമുള്ള ആളുകളെ കൊണ്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ മഹാനവർകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുടി ജടകുത്തിയിട്ടും പൊടി പരണ്ടും ഒക്കെ നടക്കുന്ന എത്ര ആളുകളാണ്, അവരെ അള്ളാഹുവിനെ മുന്നിൽ നിർത്തി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് ഹദീസിന്റെ ആശയം. നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ധാരാളം ഈ വിഷയം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ കണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ കീശ റോട്ടിൽ കൃപ്പരിച്ച് കടുത്ത് പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആലുംകണ്ടി ഹൗസിലെ തവളക്കുറിയൻ, രായൻകുട്ടി എന്നിവരാണ് ഉസ്താദിന്റെ പിതാവ്. അതുപോലെ നടീരിപ്പ് സദാശിനി കുഞ്ഞിപ്പാത്തു എന്നിവരാണ് അവരുടെ മാതാവ്. 1931 തിരുപ്പഞ്ച് ഉസ്താദ് ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ നടത്തി അതിനുശേഷം പാലക്കാട് പഴയ ജുമാഅത്ത് പള്ളി, അരിമ്പ്ര, നടീരിപ്പ് ചോരമുക്ക്, അതുപോലെ മുസ്ലിയാരങ്ങാടി, പുല്ലാര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉസ്താദ് ദർസ് പഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട മർഹൂം ഒ കെ ഉസ്താദ് അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ, ഉസ്താദ് മുണ്ടമ്പ്ര അഹമ്മദ് മുസ്ലിയാർ, ഒ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാലക്കാട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ഉസ്താദിന്റെ പ്രധാന ഗുരുവര്യരാണ്. ജീവിതകാലത്ത് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന മഹാനവർകൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സൂക്ഷ്മമായി ജീവിച്ചിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാം. ആലുംകണ്ടി മുസ്ലിയാർ അല്ലെങ്കിൽ പാലക്കാട് മുസ്ലിയാർ, തൃപ്പനച്ചി ഉസ്താദ്, കീശേരി ഉസ്താദ് തുടങ്ങി പല പേരിലും മഹാനവർകൾ അറിയപ്പെട്ടിരുന്നു. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹലാല് മാത്രം എടുത്ത് തിന്മകളെ വെടിഞ്ഞുകൊണ്ട് സദാസമയം അള്ളാഹുവിലേക്ക് കേറ്റിച്ചു മടങ്ങി അവന്റെ അവകാശങ്ങളെല്ലാം വീട്ടിൽ ജീവിക്കുന്ന ഒരു സൂഫി ജീവിതമായിരുന്നു മഹാനവർകളുടേത്. മഹാന്മാർ പറഞ്ഞതുപോലെ വലത് കൈയിൽ കിതാബും അഥവാ പരിശുദ്ധ ഖുർആനും ഇടത് കൈയിൽ സുന്നത്തും, ഒരു കണ്ണ് സ്വർഗത്തിലേക്കും ഒരു കണ്ണ് നരകത്തിലേക്കും, ദുനിയാവ് എന്ന വസ്ത്രം ധരിച്ചാൽ പോലും ആഖിറത്തിന്റെ മേൽത്തട്ടം ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാനവർകളായിരുന്നു തൃപ്പനച്ചി ഉസ്താദ്. അവർക്ക് ചെറുപ്പത്തിൽ വസൂരി പോലാത്ത ഒരു അസുഖമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പിതാവ് ഒരുപാട് ദർഗകളിൽ അവരെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ദർഗകളിലൊക്കെ അസുഖം സുഖപ്പെടാൻ വേണ്ടി പിതാവ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന്റെ ആഗ്രഹം ഹജ്ജിന് പോകണം എന്നുള്ളതായിരുന്നു. ഉസ്താദ് എപ്പോഴും ഹജ്ജിന് പോകുന്നതിനെ കുറിച്ച് ദുആ ചെയ്യുകയും അദ്ദേഹം അങ്ങനെ മഹാനവർക്ക് 1963 ഹജ്ജിന് പോകാൻ അവസരമുണ്ടായി എന്നാണ് ചരിത്രം. അതിന്റെ തൊട്ടുമുമ്പത്തെ വർഷം 1962 ശംസുൽ ഉലമ ഹജ്ജിന് പോയ ചരിത്രം പറയുന്നുണ്ട്. ഹജ്ജിന് പോയ സമയത്ത് കേരളത്തിന്റെ ഭാഗത്ത് ഒരു പ്രകാശം കാണുകയും അത് ആ വർഷമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപിക്കപ്പെട്ട്, അങ്ങനെ അവർ പറയുകയുണ്ടായി ആ പ്രകാശം വിജ്ഞാനത്തിന്റെ പ്രകാശ ഗോപുരം പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയായിരുന്നു എന്ന് മഹാനവർകൾ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ അവരെ ഒരു അജ്മീർ യാത്ര നടത്തുകയുണ്ടായി. അജ്മീർ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ കുഞ്ഞാപ്പു ഹാജിയും ഉണ്ടായിരുന്നു. അവര് ബോംബെ വഴി പോയി. ബോംബെയിൽ കുഞ്ഞാപ്പു ഹാജിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, 2-3 ദിവസത്തെ കാര്യങ്ങൾ. ഉസ്താദിന്റെ ആ ബർക്കത്ത് കൊണ്ട് 1 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം സഫലമാവുകയും അവർ അജ്മീറിലേക്ക് പോവുകയും ചെയ്തു.
അജ്മീർ എത്തുമ്പോ രാത്രി 9 മണിയായിരുന്നു. 9 മണിക്ക് ദർഗ അടക്കുന്ന സമയമായിട്ട് പോലും ദർഗ അടക്കാതെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാണ് ചരിത്രം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റൂം അന്വേഷിച്ചപ്പോ അവിടെ തന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അന്ന് രാത്രി കുഞ്ഞാപ്പുകാജി നന്നായി ഉറങ്ങി. മഹാനവർഗൾ പറഞ്ഞു, എന്നല്ലേ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഹാജായുമായിട്ടുള്ള സംഭാഷണത്തിലായിരുന്നു എന്ന് അവിടത്തോട് പറയുകയുണ്ടായി. അങ്ങനെ അവിടുത്തെ സിയാറത്തിന് ശേഷം അജ്മീറിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഔലിയ മുഹിദ്ദീൻ ശേഖ് റളി അള്ളാഹു വന്നിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയി അവിടെ എത്തി ബഹുമാനപ്പെട്ട ജീലാനി ശേഖ് റളി അള്ളാഹുമായിട്ട് ആത്മീയമായി അവിടുന്ന് സംവദിക്കാനും കണ്ടുമുട്ടുവാനും അങ്ങനെ തെരുപ്പനച്ചിയിൽ നാട്ടിൽ ചെന്നിട്ട് ഒരു കൊടിമരം നാട്ടാനുള്ള അനുവാദം അവിടുന്ന് കൊടുക്കുകയുണ്ടായി. നേരിട്ട് തരീഖത്ത് ജിയാൻ ശേഖിൽ നിന്ന് സ്വീകരിച്ചു എന്ന് മഹാനവർകൾ പറയുകയുണ്ടായി. അങ്ങനെ സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് 2000 ആ കൊടി നാടുന്നത്. അതുപോലെ തന്നെ റിഫാ ശേഖുമായിട്ടും ഇതുപോലെ സംവദിക്കാനും തരീഖത്ത് സ്വീകരിക്കാനും അവിടുത്തെ സമ്മതത്തോടു കൂടി മറ്റൊരു കൊടി അവിടെ നാട്ടി അവിടെ സന്ദർശിച്ചവർക്ക് കാണാം. 2 കൊടിമരം അവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞു കൊടാൻ വിശാലമായ ഹാളുകളുണ്ട്, താഴെ വലിയ പള്ളിയുണ്ട്. ഇതൊക്കെ മഹാനവർകൾ വഫാത്താകുന്നത് വരെ നമുക്കറിയാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ പോകുമ്പോ പോകുമെന്ന് പറയുകയുണ്ടായി. ആരായിരുന്ന ആൾക്കാർ എന്നുള്ളത് ഉസ്താദ് തന്നെ അറിയുള്ളൂ. ഏതായാലും ഒരു വലിയ ആത്മീയ സമൂഹം ഉസ്താദിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷംസുൽ ഉൽമയുമായി മഹാനവർകൾക്ക് വളരെ സ്നേഹബന്ധമായിരുന്നു. ഷംസുൽ ഉൽമയുടെ മുത്തനൂർ കേസ് കേൾക്കാൻ അവർ പോയിരുന്നു. ഇങ്ങനെയൊക്കെ ആത്മീയ ജീവിതം നയിക്കുന്നതിന്റെ അടിയിലും അതുപോലെ തന്നെ ശേഖ് പള്ളിയിൽ ഒരിക്കൽ ഷംസുൽ ഉൽമയെ കാണാൻ ചെന്നു. അങ്ങനെ ഷംസുൽ ഉൽമ ഇവിടെ കൈ പിടിച്ചപ്പോ ഷംസുൽ ഉൽമ കൈ വലിച്ചു എന്ന് പറഞ്ഞു. ശേഷം അവിടെയുള്ള റൂമിൽ കൊണ്ടുപോയി ഉസ്താദുമായി ഒരുപാട് സംസാരിച്ച് അവസാനം ഷംസുൽ ഉൽമ അവരെ പുറത്ത് കാറ് വണ്ടിയിൽ വരെ അനുഗമിച്ച് യാത്ര അയച്ചു എന്ന് പറഞ്ഞു. ശേഷം ശിഷ്യന്മാർ ഷംസുൽ ഉൽമയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉസ്താദ് കൈ തന്നപ്പോ കൈ വലിച്ചത്? ഇടിയങ്ങര കിടക്കുന്ന ബഹുമാനപ്പെട്ട ശേഖ് ഹംസി റളിയല്ലാഹു മഹാനവർകൾ അവരുടെ മുന്നിൽ വെച്ച് എന്റെ കൈ പിടിച്ചാൽ ഞാൻ അയാൾ അവരെക്കാളും വലിയ മനുഷ്യനായി പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ കൈ വലിച്ചത് എന്ന് മഹാനവർകൾ പറയുകയുണ്ടെന്ന് പറഞ്ഞു. പൂക്കളത്തൂരിൽ നടന്ന ഒരു സമസ്ത സമ്മേളനം, നമ്മള് സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം മാറിപ്പോയതിന് ശേഷം നടക്കുന്ന ഒരു സമസ്ത സമ്മേളനം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസലുമൊക്കെ വരുന്ന ഒരു സമ്മേളനം, നല്ല മഴ, സമ്മേളനം നടക്കാത്തൊരു കോലം, ഉസ്താദ് വന്നിട്ട് അവിടെ നിന്ന് റാത്തിബെല്ലാം ചൊല്ലി ദുആ ചെയ്ത് അങ്ങനെ ആ മഴ ശമിക്കുകയും വിജയകരമായി സമ്മേളനം നടക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. മാനവികളുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും. കൂടുതൽ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ശിഹാബങ്ങളുമായും പാണക്കാട് കുടുംബവുമായും വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു. തങ്ങളൊരുക്കെ കാണാൻ വരാൻ സമ്മതം ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പട്ടിക്കാട് കോളേജ് സമ്മേളനത്തിന്റെ ദിവസം വിശദമായി തങ്ങളുമായി സംഭാഷണം നടത്തി. എല്ലാ സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട മഹാനവർകൾ വേദിയിൽ അല്ലെങ്കിലും സദസ്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സമ്മേളനത്തിൽ ഉണ്ടാകും. പലരും കണ്ടതാണ്, അനുഭവമുള്ളവരാണല്ലോ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ നമ്മുടെ സാധാരണക്കാരുമായിട്ടുള്ള അവരുടെ ആത്മീയ ബന്ധം അത് വളരെയധികം നമുക്ക് ഒരു അഭിമാനത്തോടു കൂടെ നമുക്ക് സ്മരിക്കാൻ പറ്റും. അവരെ കാണാൻ അവരുടെ നാടുകളിൽ ചിലപ്പോ കേശയിൽ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ പൂക്കളത്തൂർ പോകേണ്ടി വരും. എവിടെങ്കിലുമൊക്കെ ആയിട്ട് അവരെ കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചു പോയവർക്ക് കാണാൻ കഴിയും എന്നുള്ള അവസ്ഥയാണ്. ചിലപ്പോ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. ചെന്ന് കഴിഞ്ഞാൽ ആഗമനോദ്ദേശം ചോദിക്കും, അതിന് മറുപടി പറയും. ആ ചിലർക്ക് നല്ല മറുപടി കിട്ടും, ചിലർക്ക് അതിനനുസരിച്ച് കിട്ടും. അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. പരന്തക്കാട് കോളേജിൽ അവര് ബഹുമാനപ്പെട്ട അരിമ്പ്രസാദ് ജോലി ചെയ്യുന്ന സമയം അവിടെ ഭക്ഷണത്തിന്
പ്രയാസപ്പെടുന്ന അന്ന് പരതക്കാട് കോളേജ് കല്ലൂർസാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമയമാണ്. അപ്പോ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടപ്പോ അരിമ്പ്രസാദ് പറഞ്ഞാലോ, നിങ്ങൾ കേശരി സാറിന്റെ അടുത്ത് പോയിക്കോളി. അരിമ്പ്രസാദ് കേശരി സാറിന്റെ ഉസ്താദാണ് പറയുന്നത്. അവിടെ ചെന്ന് പറഞ്ഞപ്പോ അരി അവിടെ എത്തിക്കോളൂ, നമ്മൾ പോയിക്കോളി എന്ന് പറഞ്ഞ് ഇവരിവിടെ എത്തിയപ്പോഴേക്ക് 100 ചാക്ക അരി ഏതോ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ കോളേജിൽ എത്തിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അസുഖങ്ങളുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെന്നാൽ അവര് അവിടെ മുകളിൽ മാവ് ഷിഫ എന്ന് പറയുന്ന ഷിഫാന്റെ വെള്ളമുണ്ട്, അത് കുടിക്കാൻ പറയാറുണ്ടായിരുന്നു. എന്റെ മൂത്താപ്പാക്ക് ക്യാൻസർ ആയിട്ട് കോഴിക്കോട് കോളേജിലും മറ്റൊക്കെ ഒരുപാട് കടന്ന് അങ്ങനെ ചെറിയൊരു സമാധാനം കിട്ടിയപ്പോ ഉപ്പാനായിട്ട് മൂത്താപ്പാനായിട്ട് ഉപ്പയൊക്കെ പോയി. മൂത്താപ്പയും ഉസ്താദും ഈശ്വര ഉസ്താദും ഒന്നിച്ചു പഠിച്ചതാണ് ദർസില്. അപ്പൊ അന്നും ഈ വെള്ളം കുടിക്കാനാ പറഞ്ഞത്. അതിനുശേഷം അത് 4 വർഷത്തോളം ബഹുമാനപ്പെട്ട എന്റെ മൂത്താപ്പ ജീവിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് അവരിൽ നിന്ന് ഉള്ള ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ കറാമത്തുകൾ, ഒരു സുഹൃത്തിന്റെ മകൻ സൗദിയിലേക്ക് പോകാൻ വേണ്ടി വിഷയം പറഞ്ഞു, അപ്പൊ വിസയുടെ കോപ്പി കാണണമെന്ന് പറഞ്ഞു ഉസ്താദ്. അപ്പോ വിസയുടെ കോപ്പി നോക്കിയിട്ട് ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ പോയി അന്വേഷിച്ചപ്പോ ഈ വിസ വ്യാജമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കത് അവന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അനുഭവങ്ങളിൽ ധാരാളം ആളുകൾ നമ്മളുമായി അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ചെയ്തതായിട്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ പറയാനുണ്ടാവും. നമ്മുടെ ഈ വേദി അതിനെ കൂടുതൽ നമുക്ക് ഒരു ബർക്കത്തിന് വേണ്ടി മാത്രം പറയുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ മഹാനവറുകളുടെ ദർഗയോടനുബന്ധിച്ച് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽമയുടെ കീഴിലുള്ള ജാമിയന്റെ ജൂനിയർ കോളേജും അതുപോലെ തന്നെ ദർസും ഒക്കെ അവിടെ പള്ളിയിൽ ദർസും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ സലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും. വർഷത്തിൽ നടക്കുന്ന ഉറൂസ് അതൊരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റ് അവിടുത്തെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് പലപ്പോഴും പല ആളുകൾ നമ്മൾക്ക് അടുത്ത നാട്ടുകാരാണ്, പലപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കാറില്ല. ഈ മഹാന്റെ ഉന്നതി അല്ലെങ്കിൽ അവിടുത്തെ ദർജ നാം മനസ്സിലാക്കുകയും അവരുമായി ജീവിതകാലത്ത് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനിയെങ്കിലും അവരുമായി അടുക്കാനും ആ സാമീപ്യം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവരുപോലെ ഒരുമിച്ച് കൂടാൻ അവർ കാരണമാവുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വേദി ഇവിടെ സംഘടിപ്പിക്കാൻ ചില ആളുകൾ മുൻകൈ എടുത്തിട്ടുണ്ട്. അവരെ ഈ തരണത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും അതിലേക്ക് ഭക്ഷണം ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഇവിടെ എത്തിയ അതിഥികൾ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനവർകൾ ഉസ്താദ് അവർകള് വഫാത്തായത് സഫർ 1 ഡിസംബർ 2018 ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. നമുക്കറിയാം അവസാനമായിട്ട് അവര് അസുഖം ഉണ്ടായപ്പോ അസുഖത്തിന് വേണ്ടത്ര ചികിത്സ ഒന്നും നടത്തിയില്ല. കാരണം പോകാൻ സമയമായി എന്നുള്ള ഒരു അത് അവർ സ്വയം മനസ്സിലാക്കിയിരുന്നു. ശംസുൽ നമുക്ക് സുഖമില്ലാത്തപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശംസുലമ്മ പിന്നെ ഒടിയസിന്റെ അരുമിയെ ഒളവണ്ണ അപോകൃത അരുമിയൊക്കെ ദ്വാരിപ്പിക്കാന്ന് പറഞ്ഞേക്കും. അപ്പൊ സുഖമില്ലാതെ ഒരിക്കൽ ആസ്പത്രിയിലായപ്പം ദ്വാരുന്നു. അപ്പോ മഹാനവർകൾ പറഞ്ഞാലോ സമയായിരിക്കും തോന്നുന്നുണ്ട്, ചെറുപ്പൻ ചികിത്സ അത് നീട്ടി തന്നാണ് സമയം പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വീണ്ടും ആസ്പത്രിയിലെ വഫാത്താവുന്ന ആ സമയത്ത് ദ്വാരക്കാൻ വേണ്ടി ആളുകൾ ചെന്നിട്ട് കണ്ടില്ല. പിന്നെ ആ വഫാത്താണ് അന്നാണ് കാണുന്നത്, തിങ്കളാഴ്ച രാവിലെ മുസ്ലിം വഫാത്താവുമ്പോ. അന്ന് രാവിലെ കണ്ടപ്പോ പറഞ്ഞാലോ പോകാനുള്ള സമയമായി. അപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിളവ് ഭാഗമായാൽ അത് എടുക്കണ്ടേ? അപ്പോ വിളവ് ഭാഗമായി എന്ന് പറഞ്ഞാല് ശംസുലമുക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞത്.
അപ്പൊ അത്രയും മഹാന്മാരുമായി ബന്ധമുള്ള നമ്മുടെ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ നമ്മുടെ നേതാക്കളുമായി ബന്ധമുള്ള ഒരു വലിയ മഹാനവറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അഭിമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗലോകത്തെ അവരുടെ കൂടെ ഒരുമിച്ച് നമുക്ക് തോഫീക് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.